ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊരു പർപ്പിൾ ക്രിമിനൽ ഇട്ടിട്ട് നമ്മുടെ ലോൺ ഗോൾഫ് കളിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റാവത്തറിൻ്റെ അക്കൗണ്ടാണ് അതായത് എൻ്റെ കൂടെ നേരത്തെ കൂട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു നമ്മുടെ റാവത്തർ അപ്പോൾ അവൻ്റെയിൽ നിന്ന് ഒരു ഗെയിംപ് പ്ലേ കളിക്കാനായിട്ട് ഞാൻ എന്തായാലും അക്കൗണ്ടും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഗെയിം പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഓപ്ഷനിൽ നിന്ന് റെക്കോർഡ് ചെയ്തെടുത്താണ് ഈ ഒരു ഗെയിം പ്ലേ അല്ലാതെ നമ്മുടെ ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് റെക്കോർഡ് ചെയ്തുകൊണ്ട് കളിക്കാനായിട്ട് പറ്റുന്നില്ല അമ്മൊരു ലാഗാണ് അതുകൊണ്ടാണ് എന്താണ് ഇങ്ങനെ ഒരു ഗെയിം പ്ലേ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ മാച്ചിൽ ഈ ഒരു എനിമി എങ്ങനെയുള്ള ആണെന്നൊന്നും അറിയില്ല അവന് ഇതേ തൊട്ട് ഫ്രണ്ടിലായിട്ട് ആ ഒരു ബോക്സിൻ്റെ ബാക്കിലായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അവൻ്റെ ഒറ്റടിക്കാനായിട്ട് ഹെഡ് കറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നിരുന്ന് കാണിച്ചതാണ് അവൻ കരുതി ഞാൻ ടീം അപ്പ് ആയതാണെന്ന് അപ്പോൾ എന്താ അടിക്കുകയല്ലെന്ന് തോന്നുന്നു നേരെ ഞാൻ ഫ്രണ്ടിലോട്ട് ചെന്നു അപ്പോൾ അവന് ഇത് ഇറങ്ങി വന്നിട്ടുണ്ട് അവൻ അടിക്കുന്നൊന്നുമില്ല ഞാനിതാണെങ്കിൽ നമ്മളിത് ഈ റിമോട്ടും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് തുടങ്ങി അപ്പോൾ സംഭവം എന്താണല്ലോ കൊള്ളാം അടിക്കുമ്പോൾ എൻ്റെ ഹെഡ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇരുന്ന് ഇരുന്ന് കാണിച്ചാണ് അതായത് ഇരുന്നു ഇരുന്നേറ്റും അവനോട് അടിക്കാനായിട്ട് നോക്കിയതാണ് അപ്പത്തേക്കും പുള്ളി ടീം അപ്പ് ആണെന്ന് നിർത്തി ചാടി ഇറങ്ങി എന്താ ഉള്ളൂ വന്നിട്ടുണ്ട് പിന്നീ നമ്മളെ അടിച്ചു കൊല്ലുമെന്നൊന്നും അറിയില്ല സോണാണെങ്കിൽ വരാനായിട്ട് തുടങ്ങി നമുക്ക് എന്താണല്ലോ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് ഇമോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുവായിരുന്നു അപ്പോൾ അവനാണെങ്കിൽ കയ്യിൽ ഗണ്ണോ എന്തൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു നോക്കിയപ്പോൾ ആ ഒരു ഗ്രനേഡായിരുന്നു അത് അപ്പുറത്തോട്ട് അവൻ ഇറിഞ്ഞ് എന്തായാലും കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ആൾ നമ്മളെന്താണല്ലോ ചതിക്കത്തില്ല എന്ന് തോന്നുന്നു നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആൾ ഈ ഗണ്ണൊക്കെ കയ്യിലെടുത്തു ഇനി അറിയില്ല ജസ്റ്റ് നല്ലത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കുവാണ് അപ്പോൾ അവൻ കിണ്ണെടുത്തപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് കുറച്ചൊന്ന് മാറിയിരുന്നു അപ്പോൾ അവൻ ഇതേ വീണ്ടും വീണ്ടും ഇരുന്നിരുന്ന് കാണിക്കുന്നുണ്ടായിരുന്നു ഞാനും പിന്നെ അടിക്കാനായിട്ടൊന്നും പോയില്ല ലാസ്റ്റ് എന്താണ് സംഭവിക്കുന്നതെന്ന് ലാസ്റ്റ് വരെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എലിമിനേറ്റ് ആവുകയാണെങ്കിൽ എലിമിനേറ്റ് ആകട്ടെ എന്നുള്ള ആ രീതിയിൽ തന്നെ നിൽക്കുമായിരുന്നു ഇപ്പോൾ സോൺ എന്താണെന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്ത് അവൻ ഇനി അവൻ ഗെണ്ണ് കയ്യിൽ പിടിച്ചുകൊണ്ടാണെന്ന് നിൽക്കുന്നത് അവൻ എനിക്ക് എൻ്റെ തലക്കെട്ടടിക്കാനുള്ള ആ ഒരു ശ്രമമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണല്ലോ വെയിറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് ഞാനത് ഇവിടെയൊക്കെ നിൽക്കുമായിരുന്നു അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലായിട്ടാണ് ലാസ്റ്റ് സോൺ വരുന്നത് അങ്ങനെ ഇവിടെ വന്നപ്പോഴും അവൻ എന്നെ അടിക്കുന്നൊന്നുമില്ലായിരുന്നു എന്തായാലും വെയിറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് ഞാനിവിടെ തന്നെ നിൽക്കുവാണ് അങ്ങനെ നോക്കി നിന്നപ്പോൾ അവനത് സോണിൻ്റെ വെളിയിലോട്ട് പോയി പിന്നെ നോക്കിയപ്പോഴത്തേക്കും ഇതൊരു ഒറ്റയടിക്ക് അവൻ എന്താണോ എൻ്റെ തലയടിച്ച് പൊളിച്ചിട്ടുണ്ട് അപ്പോൾ അവന് അതിന് വേണ്ടിയിട്ടായിരുന്നു ആ ഒരു ഗണ്ണും കയ്യിൽ പിടിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നത് നമ്മൾ ടീമപ്പായിട്ട് അവനെന്താ ആയിട്ട് നമ്മളെ ചതിച്ചിട്ടുണ്ട് ഇനി ഒന്നും നോക്കുന്നില്ല ഈ ഒരു കളി മൊത്തം വണ്ടാ പഠിച്ചിട്ട് പിടിച്ചിട്ട് അവനെന്താണെന്നും കില്ലെയ്യാനായിട്ട് പോവാണ് എന്താണല്ലോ ഈ കളി വിട്ടു കൊടുക്കാനായിട്ട് പോകുന്നില്ല മാക്സിമം നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും ഈ ഒരു കളി എടുക്കാനായിട്ട് അങ്ങനെ നമ്മുടെ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ടായി ഈ ഒരു പ്ലേസിൽ തന്നെയാണ് സെക്കൻഡ് റൗണ്ട് വന്നത് അങ്ങനെ അവനൊന്ന് ഓപ്പണി വരാൻ വെയിറ്റിംഗ് ആയിരുന്നു ഓപ്പണി വന്നപ്പോഴത്തേക്ക് അവർ ഒറ്റ ഷോട്ട് ഇരുന്നൂറ്റി അറുപത്തി ഹെഡ് ഷോട്ട് അടിച്ച് നമ്മൾ അവനെ കില്ലെയ്തിട്ട് ഇതിൽ പൊളിമോട്ടും കാര്യങ്ങളൊക്കെ ഇനി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എന്താണ് ഒരു റൗണ്ട് നമ്മളെടുത്തു ഇനിയിപ്പോൾ എന്താണ് അടുത്ത റൗണ്ടും ഇനി ഒരു റൗണ്ട് പോലും കൊടുക്കുന്നില്ല കൊടുക്കുകയാണെങ്കിൽ തന്നെ എന്താണ് നമ്മൾ മാക്സിമം അടിക്കുന്ന മൊത്തം മണ്ടാപ്പായിരിക്കും അതിനാണ് ഇനി നമ്മൾ നോക്കുന്നത് അപ്പം അടുത്ത റൗണ്ടിൽ ഗെണ്ണ മേടിക്കേണ്ടത് ഓപ്ഷൻ എനിക്കായിരുന്നു ഞാൻ എതിന് നമ്മുടെ ഉപ്പക്കലൊക്കെ മേടിച്ചിട്ട് നേരെ എന്തായാലും പോവാണ് അങ്ങനെ ഈ റൗണ്ടിൽ നല്ല രീതിയിലുള്ള ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അവനത് തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അവൻ ഇങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്റ്റിൽ വെയിറ്റിങ് തന്നെയായിരുന്നു ചാടി അടിക്കാനായിട്ടൊക്കെ നോക്കി പക്ഷേ ഒന്നും അവനായിട്ട് കൊണ്ടില്ല അവന് പിന്നെ ഇങ്ങോട്ട് റഷ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു നൈങ്സ് ആയിട്ട് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു മെഡും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് അങ്ങനെ അടിക്കാനായിട്ട് നോക്കിയ ടൈമിൽ ഒരു ഇരുപത്തൊന്ന് ഡാമേജ് നമ്മുടെ ക്യാരക്ടറിൻ്റെ ആ ഒരു എബിലിറ്റി വെച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഓപ്പണിൽ ഇറങ്ങി അവനോട് അടിക്കാനായിട്ട് നോക്കിയതാണ് അവൻ നല്ല രീതിയിൽ തന്നെ ഡാമേജ് എനിക്കിട്ട് വന്നു എൻ്റെയിലാണെങ്കിൽ മെഡ് കിറ്റും കാര്യങ്ങളൊക്കെ തീർന്നായിരുന്നു അപ്പോൾ നേരെ നോക്കിയപ്പോൾ ഫ്രണ്ടിലായിട്ട് ആ ഒരു പെട്ടിയുടെ മുകളിലായിട്ട് അവൻ നിൽക്കുന്നു അവൻ ഇങ്ങോട്ട് വരട്ടെ അടിക്കാമെന്ന് വിചാരിച്ചിരുന്നു അവന് ഓപ്പണി കിട്ടിയ ടൈമിൽ മുന്നൂറ്റെട്ടിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമ്മളെന്താണല്ലോ ഈ റൗണ്ടും ഫിനിഷ് ചെയ്തിട്ട് വീണ്ടും ഇതേ ലോലിമോട്ടും കാര്യങ്ങളങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ കൂടെ വന്ന് ചതിച്ചതാണ് അതുകൊണ്ട് നമ്മളെന്താണല്ലോ ഇട്ട് കൊടുക്കത്തില്ല നല്ല രീതിയിൽ തന്നെ ഈ ഒരു കളി പിടിക്കുന്നതായിരിക്കും എന്ന് ഉള്ള ആ ഒറ്റ വാശയിലാണ് ഈ കളി കളിക്കുന്നത് അങ്ങനെ ഓടിച്ചാടി നേരെ വന്നപ്പോഴത്തേക്ക് അവനുതേ തൊട്ട് ഫ്രണ്ടിലായിട്ട് ആ ഒരു ബോക്സിൻ്റെ ബാക്കിലായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അവൻ എന്നെ അടിക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു ഞാൻ നമ്മുടെ ഉപ്പക്കരട്ടായിട്ടൊരു ഒരു ഹെഡ്ഷോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പോഴത്തേക്കും അവനത് ഓപ്പണിങ് കിട്ടിയ ടൈമിൽ ഇത് ഒരൊറ്റ ഷോട്ട് മുന്നൂറ്റെട്ടിൻ്റെ അടുത്തൊരു ഹെഡ് ഷോട്ട് കൊടുത്തിട്ട് നമ്മൾ മൂന്ന് റൗണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ രണ്ട് റൗണ്ടുകൂടെ ജയിക്കണം ഈ ഒരു റൗണ്ടുകൂടെ അവനട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ് അപ്പോൾ അവനാണെങ്കിൽ ഈ ഒരു റൗണ്ടിൽ മേടിച്ചത് നമ്മുടെ ഈ ഒരു കത്തിയായിരുന്നു അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ എറിയാനായിട്ട് നോക്കിയിട്ടൊന്നും കൊണ്ടില്ല അവനായിട്ട് പിന്നെ എന്താ ഉള്ളൂ അവന് ഇടിച്ച് കൊല്ലാന്നുള്ള രീതിയിൽ ഞാനിത് ഇടിക്കാനായിട്ട് തുടങ്ങി പക്ഷെ അവൻ്റെ ഹെഡിനിട്ടൊന്നും കൊള്ളുന്നു പോലുമില്ലായിരുന്നു അങ്ങനെ ഇടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവനത് ആ ഒരു കത്തി ഇടിച്ചിട്ടൊരു ഒറ്റയയറ് ആ ഒരു ഒറ്റ ഇയറിൽ ഞാൻ തീർന്നു പോയി അപ്പോഴാണ് എനിക്ക് ഈ ഒരു കത്തിക്ക് ഇത്രയും ഡാമേജ് ഉണ്ടെന്ന് മനസ്സിലായത് അതായത് ഒറ്റ ഇയറിൽ ഞാൻ തീർന്നു പോയി അമ്മാതിരി ആണ് ഈ കത്തിക്കെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇടിക്കാനായിട്ട് പോലെ തന്നെ അപ്പം ഈ ഉറവുകൊണ്ട് എന്താണല്ലോ ഇടിക്കാനായിട്ട് നിൽക്കുന്നില്ല ഈ ഒരു കത്തി വെച്ചിട്ട് തന്നെ അവനെ കില്ലിയാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓടി അവൻ്റെ അടുത്തോട്ട് പോവാണ് അങ്ങനെ ഓടിച്ചാടി എന്താണല്ലോ അവൻ്റെ അടുത്ത് വന്നപ്പോൾ അവന് ഇത് തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ നിൽക്കുന്നു ഞാൻ ഈ ഒരു കത്തി വെച്ചിട്ട് എറിയാനായിട്ട് തുടങ്ങിയില്ല ഇതിനുമുമ്പ് തന്നെ അവൻ എന്നെ എന്താ എറിഞ്ഞ് തീർത്തിട്ടുണ്ട് അപ്പോൾ ആൾ ഒരു കത്തിക്കില്ലാടിയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ മൂന്ന് മൂന്ന് റൗണ്ടിലോട്ട് കളി വന്നു പിന്നിപ്പോൾ വെറും രണ്ട് റൗണ്ടുകൂടെ ഉള്ളൂ ആദ്യത്തെ രണ്ട് റൗണ്ടും നമ്മൾ ആദ്യത്തെ മൂന്ന് റൗണ്ടും നമ്മൾ ഇതേ വണ്ടാപ്പിൽ തന്നെ അവനെ ഫിനിഷ് ചെയ്തതാണ് പിന്നെയുള്ള രണ്ട് റൗണ്ടും നമുക്ക് അതുപോലെ തന്നെ വണ്ടാപ്പിൽ അവനെ എടുക്കണമെന്നുള്ള രീതിയിൽ ഞാൻ നമ്മുടെ ഡെസർ ടികളും അതുപോലെ തന്നെ എം ഐ ടിയും അടിച്ചു പോവുകയാണ് അപ്പോൾ അവന് ഇത് തൊട്ട് ഫ്രണ്ടിലായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഒന്ന് തന്നെ ചാടി അടിക്കാനായിട്ട് ഞാൻ നോക്കി അത് ഹെഡ്നൊന്നും കയറിയില്ല എഴുപത്തൊന്ന് ഡാമേജ് മാത്രമേ അവനായിട്ട് കയറിയുള്ളൂ അപ്പോൾ ഈ ഒരു സൈഡ് വഴി ഇനി കറങ്ങിപ്പോയിട്ട് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വന്നു അങ്ങനെ ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്കും അവന് ഇത് ആ ഒരു ബോക്സിൻ്റെ ബാക്കിലായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് ഡെസ് എട്ടികളുടെ അവൻ തലയൊന്ന് കാണിക്കാനുള്ള ആ ഒരു ഇതിന് വേണ്ടി ഞാൻ വെയിറ്റിങ്ങായിരുന്നു അവൻ കാണിച്ചപ്പോൾ ഒന്ന് അടിക്കാനായിട്ട് നോക്കി അത് കൊണ്ടില്ല പിന്നെ എന്തായാലും ജസ്റ്റ് ഇവിടെ തന്നെ നിന്നിട്ട് അവനോട്ട് അടിക്കാൻ നോക്കുകയാണ് അങ്ങനെ അവൻ തല വെളിയിൽ ടൈമിൽ തന്നെ ഒരു ഒറ്റ എഡ്ഷോട്ട് അങ്ങനെ നാലേ മൂന്നിലോട്ട് കളി വന്നു ഇനി ഒരു ഒറ്റ റൗണ്ട് റൗണ്ടുകൂടെ നമ്മൾ എന്താണ് ഒരു ഹെഡ്ഷോട്ടിൽ അല്ലെങ്കിൽ ഒരു വണ്ടാപ്പിൽ ആപ്പിൽ അവന് ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കളി മൊത്തം നമ്മൾ വണ്ടാപ്പിൽ ഫിനിഷ് ചെയ്യുന്നതായിരിക്കും അപ്പം അതിന് വേണ്ടിയിട്ട് എന്തായാലും കളി സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ വെയിറ്റിംഗ് ആണ് ഡെസ്സെട്ടികൾ തന്നെയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അവനത് തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഒരു ഷോട്ട് അടിച്ച് കൊണ്ടില്ല പിന്നെ ഇതൊരു ഒറ്റ ഷോട്ട് അടുത്ത ഹെച്ച് ഔട്ടിൽ അതായത് ഡെസേട്ടുകൾ ഹെഡ് ഔട്ടിൽ ഈ ഒരു കളി നമ്മളങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇപ്പം ആയിട്ട് ലാസ്റ്റ് ഇത് എലിമിനേറ്റ് ആകാനായിട്ട് തുടങ്ങി ഇപ്പോഴത്തേക്ക് ആൾ നമ്മളെ ശതിക്കാനായിട്ട് നോക്കിയതാണ് വിട്ടുകൊടുത്തില്ല ആളുടെ തലയടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് ഇനി ആരോടും അവൻ ഇങ്ങനൊന്നും കാണിക്കത്തില്ല അത് ആ ഒരു രീതിയിലാക്കി വിട്ടിട്ടുണ്ട് അങ്ങനെ അഞ്ച് മൂന്നുള്ളിലൂടെ തന്നെ നമ്മൾ സൂപ്പറായിട്ട് പോയി അടിച്ചു പിന്ന ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് ഉദ്ദേശിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ